അമ്പതും അറുപതും പിന്നിട്ട മുതിർന്ന കർഷകരെ ആദരിക്കുന്ന വേദിയിൽ കുട്ടി കർഷകർക്ക് നൽകിയ ആദരം വേറിട്ടതായി. കൃഷിയെ ഗൗരവമായെടുത്ത സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടി കർഷകരെ തേടിയാണ് അംഗീകാരമെത്തിയത്. പടന്ന ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ കുട്ടി കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയത് പടന്ന തെക്കേക്കാട് സെൻട്രലിലെ ടി കെ അയ്യൂബിന്റെയും ഫൗസിയയുടെയും മകൾ 14-കാരി എൻ കെ ഫാത്തിമയാണ്. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ. തെക്കേക്കാട്ടിൽ വർഷങ്ങളായി കല്ലുമക്കായ, തെങ്ങ് കൃഷി, വാഴ, പച്ചക്കറി കൃഷികൾ എന്നിവ ചെയ്തു വരുന്ന ഉപ്പ അയ്യൂബിന്റെ കൃഷിയിടത്തിൽ സജീവമായ ഫാത്തിമ 2 വർഷമായി സ്വന്തമായി കൃഷി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചതോടെയാണ് അയ്യൂബും ഫൗസിയയും പിന്തുണയുമായി കൂടെ നിന്നത്. ഇത്തവണ 150 നേന്ത്രവാഴ കൃഷി ഇറക്കിയതിൽ 75 എണ്ണത്തിലധികം കുലച്ചു. ജൈവ പച്ചക്കറി കൃഷി ഇനങ്ങളും ഈ 14-കാരി ചെയ്തു വരുന്നുണ്ട്. പടന്ന പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷകരുടെ ആദരവ് ചടങ്ങിൽ പൊന്നാട, സർട്ടിഫിക്കറ്റ്, ഫലകം, തെങ്ങിൻ തൈ എന്നിവ നൽകിയാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം കുട്ടി കർഷകയെ ആദരിച്ചത്. തൃക്കരിപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കുട്ടി കർഷകയ്ക്കുള്ള അവാർഡ് മണിയനോടിയിലെ ഫാത്തിമത്തിസാന ഏറ്റുവാങ്ങി. ക്ഷീര കർഷകൻ എൻ നൂറുദ്ദീന്റെയും ഷാഹിനയുടെയും മകളാണ്. പച്ചക്കറി കൃഷിക്ക് പുറമെ പശുപരിപാലനവും കോഴി വളർത്തൽ, അലങ്കാര പക്ഷി വളർത്തൽ എന്നിവയിലും കഴിഞ്ഞ 5 വർഷമായി കാർഷിക രംഗത്തുണ്ട് ഫാത്തിമത്തിസാന. കൈക്കോട്ടുകടവ് സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥിനിയാണ്. കിലോമീറ്റർ അപ്പുറത്തുള്ള ഉദിനൂരിലെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാലെത്തിക്കുന്നതും ഈ വിദ്യാർത്ഥിനിയാണ്. പൊന്നാടയും ഫലകവും കവുങ്ങിൻ തൈയും നൽകിയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഫാത്തിമത്തിസാനയെ ആദരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.